ഡിസംബർ 25 ന് മുമ്പ് പുഞ്ചകൃഷിക്കായുള്ള വിതയ്ക്കൽ പൂർത്തിയാക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രവർത്തിക്കുന്ന കർഷകർക്ക് ആനുകൂല്യം ലഭിക്കില്ലെന്നും എഡിഎം കെ പി തമ്പി. വെള്ളത്തിൽ ഉപ്പിന്റെ ലവണാംശം 0.8 ആകുമ്പോൾ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും കെ പി തമ്പി പറഞ്ഞു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കുന്നത് സംബന്ധിച്ച് ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന ഉപദേശ സമിതി യോഗത്തിലാണ് തീരുമാനം. ദിവസേനയുള്ള മോണിറ്ററിംഗിലൂടെ ഉദ്യോഗസ്ഥർ ഉപ്പിന്റെ ലവണാംശം പരിശോധിക്കണമെന്നും ഇപ്പോഴുള്ള 0.1-ൽ നിന്ന് 0.8 ലവണാംശം ഉയരുമ്പോൾ മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകി തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടച്ചിടാനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും കളക്ടറിന്റെ ചുമതലയുള്ള എഡിഎം കെ പി തമ്പി അറിയിച്ചു. ലവണാംശം 1 എന്ന കണക്ക് വരെ നെൽകൃഷിക്ക് അനുകൂലമെങ്കിലും ഒരു വെള്ളത്തിന്റെ പ്രവചനാതീതമായ തള്ളിക്കയറ്റത്താൽ കർഷകരുടെ ആശങ്ക മുൻനിർത്തിയാണ് 0.8 ആകുമ്പോൾ ഷട്ടറുകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച എഡിഎം കെ പി തമ്പി പറഞ്ഞു. അതേസമയം കാർഷിക കലണ്ടർ പൂർണ്ണമായും പാലിക്കണമെന്ന് കർഷകരോട് നിർദ്ദേശിക്കണമെന്നും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. കൃഷിക്ക് വിപരീത സാഹചര്യം ഒരുക്കുന്ന പായലുകൾ നീക്കം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്നുണ്ടെന്ന പരാതിയിന്മേൽ വിഷയം സംബന്ധിച്ച് സബ് കളക്ടർ അന്വേഷിക്കുമെന്നും എഡിഎം അറിയിച്ചു. കളക്ടറേറ്റ് ചേംബറിൽ നടന്ന യോഗത്തിൽ ദീപ്തസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു.